നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണാഘട്ടത്തിൽ മെമ്മറി കാർഡും പെൻഡ്രൈവും കോടതിയുടെ പുറത്തേക്ക് പോയി എന്ന കണ്ടെത്തൽ നിയമ നടപടികളെ അട്ടിമറിക്കുന്നതാണെന്നാണ് വിലയിരുത്തൽ. മെമ്മറി കാർഡിൽ ക്രമക്കേട് നടത്തിയത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. എറണാകുളം സെഷൻസ് ജഡ്ജിന്റെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമാക്കിയ മൊഴി അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് ദൃശ്യങ്ങൾ ചോർത്തിയത് എന്ന് കണ്ടെത്തിയാൽ കേസിൽ പുനരന്വേഷണവും പുനർവിചാരണയും വേണ്ടിവരുമെന്നുള്ളതാണ് വിദഗ്ധരുടെ നിലപാട്. പുനർവിചാരണ വേണ്ടിവരുമോ? അഡ്വക്കേറ്റ് ടി ബി മിനി, പ്രകാശ് ബാരെ ചലച്ചിത്ര പ്രവർത്തകൻ, രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ, സംഗമേശ്വരൻ ഫോറൻസിക് വിദഗ്ധൻ തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ പ്രകാശ് ബാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് അതിജീവിതയ്ക്ക് ലഭിച്ചിരിക്കുന്നു. മൊഴിപ്പകർപ്പുകൾ നൽകാമെന്നുള്ളതാണ് നമ്മുടെ കൈ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ടിലാണ് അതിജീവിത ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി അതിൽ മൊഴിപ്പകർപ്പ് കൂടി വേണം എന്ന ആവശ്യം ഉന്നയിച്ചത്. അത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സഹായകരമായ നിലപാട്, അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പമുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വീകരിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞുകൂടെ പ്രകാശ് ബാരെ? അതാണ് നമ്മൾ നോക്കുമ്പോൾ അന്വേഷണം വേണം, അന്വേഷണം പറ്റില്ല, എന്നെ കേൾക്കണം അത് പറ്റില്ല, മൊഴി എനിക്ക് ഞാനുമായിട്ട് ഷെയർ ചെയ്യണം അത് പറ്റില്ല. ഇതാണ് കീഴ്ക്കോടതിയിലെ സെഷൻസ് കോടതിയിലെ നിലപാട്. ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യമാവുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായൊരു പാറ്റേൺ കാണുന്നില്ലേ? അതുകൊണ്ടാണ് ഇന്നലെ മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴത്തേക്കും എത്രമാത്രം വ്യാപകമാണ് ഈ ഡി കെ അല്ലെങ്കിൽ ഈ റോട്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈ കോടതിയിൽ, ഈ സെറ്റപ്പിൽ ഇത്രയധികം ആൾക്കാർ, കാരണം ഈ വലിയ പണവും പ്രശസ്തിയുമുള്ള ആൾക്കാർ കുറ്റം ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരെ കുറ്റവാളികളായിട്ട് അതിലേക്ക്, ആ കുറ്റത്തിലേക്ക് അല്ലെങ്കിൽ അനുബന്ധ കുറ്റങ്ങളിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ ഈ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വളരെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ചിന്ത. ശ്രീ പ്രകാശ് ബാരെ, നോക്കൂ, ഇത് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ വിസമ്മതിച്ച ഒരു വിഷയമാണ്. ഇന്നലെ മലയാള മനോരമയുടെ ലീഡ് വാർത്തയായിരുന്നു. ഇന്ന് മാതൃഭൂമി ദിനപത്രം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്, സ്വാഭാവികമായിട്ടും ലീഡ് വാർത്തയാകണം, എഡിറ്റോറിയലാകണം. ഇന്ന് അനലിറ്റിക്കൽ റിപ്പോർട്ട് കൂടി മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടി താങ്കൾ കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായും പറയുന്നത് മെമ്മറി കാർഡും പെൻഡ്രൈവും കോടതിയുടെ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിന് ശേഷമാണ് കേസിൻ്റെ വിചാരണ തുടങ്ങിയത് എങ്കിൽ അത് നിയമ നടപടികളെ അട്ടിമറിക്കുന്നതാണ് എന്ന് നിയമവിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ അഡ്വക്കേറ്റ് ടി ബി മിനി, അതിജീവിതയുടെ അഭിഭാഷക, പറഞ്ഞത് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തിട്ടുണ്ട് എന്ന സംശയം ഫോറൻസിക് ടെസ്റ്റിന് അയക്കാനുള്ള ഫോർവേഡ് നോട്ട് കൊടുത്തിട്ടും അത് അയക്കാതിരുന്നതിലൂടെയാണ് അവർക്കുണ്ടായത് എന്നും, ഫോറൻസിക്കിലെ ഈ മിറർ ഇമേജ് എടുത്ത് സുപ്രീംകോടതിയിൽ പോയി പ്രതിഭാഗം പരിശോധന നടത്തി അത് ഡിഫൻസിന് ഉപയോഗിക്കും എന്ന നീക്കം കാരണമാണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിലൊരു സുപ്രധാനമായ നീക്കത്തിന് അതിജീവിതയെ പ്രേരിപ്പിച്ചത് എന്നാണ് ഇന്നലെ ടി ബി മിനി പറഞ്ഞത്. ഇവിടെ ഈ മെമ്മറി കാർഡിലെ ഹാഷ്ടാഗ് മാറിക്കിടക്കുന്നു, വളരെ സാങ്കേതികമായി നമുക്ക് ഹാഷ്ടാഗ് മാറിക്കിടക്കുന്നു എന്ന് പറയാം. ആ ഹാഷ്ടാഗ് മാറിക്കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഈ പറയുന്ന മെമ്മറി കാർഡ് ഇല്ലീഗലായി ആക്സസ് ചെയ്തതാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഇത് കോടതിക്ക് പുറത്തു പോയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ടിലൂടെ. എന്തിനാണ് ഈ പറയുന്ന ദൃശ്യങ്ങൾ അനധികൃതമായി ആക്സസ് ചെയ്തത്? അത് ശേഖരിച്ച് തങ്ങളുടെ ലാപ്ടോപ്പിലിട്ട് കാണാൻ മാത്രമാണോ, അതോ ഈ പറയുന്ന മെമ്മറി കാർഡ് ആക്സസ് ചെയ്ത് അതിൽ ടാമ്പർ ചെയ്ത് ഡിഫൻസിൻ്റെ സമയത്ത് കേസിൽ ജയിക്കാൻ വേണ്ടിയാണോ തുടങ്ങിയ കാര്യങ്ങൾ? ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിൽ ഈ ഇത് ഇല്ലീഗലായി ആക്സസ് ചെയ്തിട്ടുണ്ട് എന്ന് വരികിൽ അതെന്തിനാണ് എന്ന് പരിശോധിക്കുകയും അക്കാര്യത്തിൽ ഒരു വിചാരണ ആവശ്യപ്പെടുകയും ചെയ്യണ്ടേ? മിനിമം കാര്യമല്ലേ അത്? അത് ഏത് കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന തോന്നുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം
പിന്നെ ദിലീപിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ ശബ്ദരേഖ കേൾക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ബാലേന്ദ്രകുമാർ ഡിസ്ക്ലോസ് ചെയ്യുക ആ കാലഘട്ടം മുതൽ നമ്മുടെ മനസ്സിലുള്ള ചോദ്യമാണ് ഇതിൻ്റെ അകത്തൊരു അന്വേഷണം വേണ്ടത്. അപ്പോൾ ഇന്നലെയോടുകൂടിയിട്ട് വളരെ കൃത്യമായി ആ റിപ്പോർട്ടിൻ്റെ പിന്നെ കണ്ടൻറ്റ് മനസ്സിലായതിൻ്റെ അകത്തു നിന്ന് നമ്മൾ ഭയപ്പെട്ടതൊക്കെ സത്യമായിരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് വളരെ ഒരു കംപ്ലീറ്റ്ലി റെക്ലെസ്ലി ഈ സംഭവം മുഴുവൻ പിന്നെ കൈകാര്യം ചെയ്തത് വളരെ റെക്ലെസ് ആയിട്ടാണ്. നമ്മളൊക്കെ സംസാരിക്കുന്നത് നമ്മളൊക്കെ ഇത്രയും ഒരു വർഷമായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് ജസ്റ്റിസ് കമാൽ പാഷ എക്സ് ജസ്റ്റിസ് അദ്ദേഹം പോലും സംസാരിക്കുന്നത്. ഇത് സത്യമാണെങ്കിൽ ഇത് വളരെ ഈ കുറ്റക്കാരെ കണ്ടുപിടിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഈ മൊത്തം സംഭവം നമ്മൾ നോക്കുകയാണെങ്കിൽ കോടതിയിലുള്ള ആൾക്കാരെ വക്കീലന്മാരെ സഹപ്രവർത്തകരെ മീഡിയയെ ഒക്കെ ഈ ഇതിൻ്റെ ഈ ഈ ഒരു പിന്നെ കാന്ത വലയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പ്രതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് ആക്സസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, കണ്ടുരസിക്കാൻ പറയാം. രണ്ട്, ലീക്ക് ചെയ്തിട്ട് ഇത് പിന്നീട് ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മൂന്ന്, ഈ പറഞ്ഞ പോലെ അത് ടാമ്പർ ചെയ്ത് അതിൻ്റെ വാലിഡിറ്റി ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് കേസിൽ പിന്നെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇതൊക്കെ സാധ്യമാണ്, ഇതൊക്കെയാണോ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്? നമുക്ക് കണ്ടൻറ്റിൻ്റെ ഹാഷ് ടാഗ് മാറാത്തടത്തോളം കാരണം എന്ത് ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിലും അവസാനം അത് റീപ്ലേസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ മനസ്സിലാക്കൽ, ഇത് ഇപ്പോൾ ഉള്ള അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഇത് എന്തൊക്കെയാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, എന്താണ് ശരിക്കും ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഈ മെയ് 30 വരെ ഈ കേസ് നീട്ടിവെച്ചത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും അത് മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് പോസിറ്റീവ്. ശ്രീ പ്രകാശ് ബാരെ, ബാലചന്ദ്രകുമാർ പറയുന്നു ആലുവയിൽ നിന്നുള്ള VIP അവിടെ ദൃശ്യങ്ങൾ കൊണ്ടുവന്നു 15/11/2017 ദൃശ്യങ്ങൾ മെമ്മറി കാർഡ് പുറത്തുപോയി എന്ന് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട് ആലുവയിൽ നിന്നുള്ള ഒരു VIP വരുന്നു, ദിലീപിൻ്റെ വീട്ടിലിരുന്ന് ദൃശ്യങ്ങൾ കാണുന്നു, മെമ്മറി കാർഡ് പുറത്തുപോയി എന്ന് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടും. ഇത് ടാമ്പർ ചെയ്തതാണോ അതോ ഈ പറയുന്ന കണ്ടു രസിക്കാനാണോ എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം വരുന്നത്, അനൂപിൻ്റെ ഫോണിൽ നിന്ന് 8 ഫയലുകളുള്ള 4 ഫുൾ ഷീറ്റ് ഇമേജസ് ഡിലീറ്റ് ചെയ്ത് ഫോറൻസിക് സംഘം റിട്രീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് പ്രസൂൺ ബെന്നിയെ, അതായത് APPA വിസ്തരിച്ചപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ഈ നിലയിൽ വെർബാറ്റും എഴുതിയെടുക്കാൻ അങ്കമാലി കോടതിയിൽ അവർക്ക് സമയമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അപ്പുണ്ണിയോട് സുനി പൾസർ സുനി ലക്ഷ്യയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ സാധനം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഇത്രയധികം കാര്യങ്ങൾ ഇതിനകത്ത് പുതിയതായി വസ്തുതകളായി നമ്മുടെ മുന്നിലുണ്ട്, നേരത്തെയുള്ള കാര്യങ്ങളുമായി അത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇതിനകത്തൊരു ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. അതായത് കയ്യിലുണ്ട് ഇവരുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോൺ എന്നുള്ളത്, അതെങ്ങനെയാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ്. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. ഞാൻ വരാം, അഡ്വക്കേറ്റ് TB Mini കൂടി ചേരുന്നു നമ്മോടൊപ്പം. അഡ്വക്കേറ്റ് TB Mini, ഇന്നിപ്പോൾ ഹൈക്കോടതി ഏതായാലും മൊഴിപ്പകർപ്പുകൾ നൽകാം എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് അതിജീവിതക്ക് ആശ്വാസമാവുക? അല്ല, അത് നമ്മൾ എങ്ങനെയാണ് ഒരു കേസിലേക്ക് ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ മൊഴിപ്പകർപ്പുകൾ ചോദിച്ചത്. ഞങ്ങളുടെ പൊതു ഞങ്ങളിപ്പോൾ IA ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ ഇത് ക്വാഷ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ ആർഗ്യുമെന്റിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ മൊഴിപ്പകർപ്പുകളിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ നിലയിൽ ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മൊഴിപ്പകർപ്പ് എന്ന് പറയുമ്പോൾ ഇതേ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഫാക്ട് ഫൈൻഡിംഗ് സ്റ്റേറ്റ്മെന്റ് മൊഴിയല്ല, സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ അല്ല, ഈ എൻക്വയറിയുടെ ഭാഗമായിട്ട് അവർ കുറെ ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് എൻക്വയറി അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതെ, ആ സ്റ്റേറ്റ്മെന്റ് സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടാണല്ലോ അത്.
അങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഒക്കെ ഒരു നിലവാരത്തിൽ സാധാരണഗതിയിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ സൈൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമോ? അങ്ങനെ ആവണല്ലോ, ആണോന്നും നമുക്കറിയില്ല. അല്ല, അതിന് നിയമപരമായ പ്രാബല്യം ഉണ്ടോ? അതായത് നിങ്ങൾക്ക് ഇനി അക്കാര്യത്തിൽ ഒരു ഫർദർ എൻക്വയറിക്കോ അല്ലെങ്കിൽ ഒരു കൂടുതൽ എന്തെങ്കിലും തരത്തിലൊരു പരിശോധനക്കോ പോകണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാലോ, അവരുടെ സൈൻഡ് സ്റ്റേറ്റ്മെന്റ് ആവണമെന്നില്ല, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം എടുത്തിട്ടുണ്ടാവാം ചിലപ്പോ, അതായാലും മതി. ഞാൻ നേരത്തെ ശ്രീ പ്രകാശ് ബാരിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നേരത്തെ ഈ വിഷയം തൊടാൻ തയ്യാറാകാത്ത മാധ്യമങ്ങളും ഇപ്പോൾ എഡിറ്റോറിയൽ എഴുതുന്നു, അവരുടെ ലീഡ് വാർത്തയാകുന്നു എന്നുള്ളത്. ഇതിനകത്ത് നല്ല കാര്യം, വളരെ നല്ല കാര്യം എന്നാണ് പറയേണ്ടത്, നല്ല കാര്യമല്ല. അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിയമവിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിന് ശേഷമാണ് കേസിൻ്റെ വിചാരണ തുടങ്ങിയതെങ്കിൽ അത് നിയമ നടപടികളെ അട്ടിമറിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ ഒരു പുനരന്വേഷണവും അല്ലെങ്കിൽ പുനർവിചാരണയൊക്കെ ആവശ്യപ്പെടുന്ന നിലയിലേക്ക് ഈ റിപ്പോർട്ടിന്റെ സാങ്കത്യം ഉയർന്നിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, നമുക്ക് അതിലേക്ക് പോകേണ്ടതില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് 118 ട്രയൽ നടത്തി അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പ്രധാനം. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നില്ല, 118 ട്രയൽ ഇപ്പോ അന്തിമഘട്ടത്തിലാണ്, അതുമായി തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് പ്രോസിക്യൂഷൻ. ഞാൻ ഇന്നലെ അത് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ നികേഷിന്റെ അടുത്ത്, അതായത് നമ്മള് തുടങ്ങി വെച്ച കാര്യം അത് നമ്മ പറഞ്ഞത് സത്യസന്ധമായിരുന്നു. ഒരു ഒരു നുണ പോലും നമ്മള് ചേർത്ത് വെച്ചിട്ട് അതിൽ പറഞ്ഞിട്ടില്ല. നമ്മള് നമ്മുടേതോ താല്പര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വിക്ടിമിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടോ നമ്മൾ ഒരു നുണയും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾക്ക് മനസ്സിലായതും ശാസ്ത്രീയ തെളിവിൽ തെളിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അതില് ഒരു ഒരു വിക്ടിമിന്റെ മാത്രം വിഷയമല്ലല്ലോ, അതായത് സൊസൈറ്റിയെ സംബന്ധിച്ച് ആ സൊസൈറ്റിക്ക് അറിയണം എന്താണ് എന്നുള്ളത്. ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു ചെസ്റ്റിൽ സൂക്ഷിച്ച ഒരു മെമ്മറി കാർഡ്, ഇപ്പൊ ആ റിപ്പോർട്ടിന്റെ നമ്മൾ എഴുതി വെച്ച IL നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എത്ര ലാഘവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ എല്ലാം കാണുന്നതെന്ന്. ഒരു പെൺകുട്ടിയുടെ പ്രൈവസിക്ക് അപ്പുറം അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സേവ് ചെയ്യുന്നതിനുള്ള ഒരു നടപടി മാത്രമാണ് അതിൽ അവർ കാണുന്നത്. അവരുടെ അടുത്ത് നിന്ന് ഒരു തെറ്റ് പറ്റി, ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറയില്ലേ ഓ ഒരു റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് കരുതി ആ ചെക്കനെ ജീവപര്യന്തൊക്കെ ശിക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പുരുഷാധിപത്യ കൺസെപ്റ്റാണ് എല്ലാവരും പറയുന്നത്. പകരം ഈ പെൺകുട്ടിയുടെ പ്രൈവസിയെ കുറിച്ചോ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് പ്രൈവസി ഒക്കെ ഉണ്ട്. ഈ നേരത്തെ പത്രങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മെയിൻ സ്ട്രീം പാർട്ടികളെ സംബന്ധിച്ചും അവർക്കും ഇതൊരു വിഷയമായിരുന്നിട്ടില്ല. ഞാൻ എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യമാണ് അത്. കാരണം ഒരു പാർട്ടിയോ ഒരു വനിതാ സംഘടനയോ ഒരു യുവജന പ്രസ്ഥാനത്തെയോ ഇത് ബാധിക്കുന്നില്ല. പണ്ട് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി സഖാവ് P കൃഷ്ണപിള്ള പോകുമ്പോ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, മണിയടിച്ച വിഷയം അറിയാലോ. അപ്പൊ ഉശുരുള്ള നായരി മണിയടിക്കും, ഇലനക്കി നായരി പുറത്തടിക്കും എന്ന് പറഞ്ഞ പോലുള്ള ഒരു കാര്യമാണിത്. ഒരു സാമൂഹ്യ നവോത്ഥാന മൂവ്മെന്റ് ഉണ്ടായത് ഇതുപോലെ പുറത്ത് ഒരുപാട് അടിയേറ്റിട്ടാണ്. വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറി പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്ന സമയത്ത് അതിന് നവോത്ഥാനാണെന്ന് പറഞ്ഞിട്ടല്ല കാലഘട്ടത്തിലൂടെ നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം അടുക്കി മിനി. അതായത് ഞാൻ ആ പോയിന്റ് പറയട്ടെ, അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിഷയവും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മാത്രം ഒരു വിഷയമല്ല എന്നാണ് നികേഷും ഞാനും അടക്കമുള്ള ആളുകൾ കാണുന്നത്. അങ്ങനെ കാണാൻ ഒരു സൊസൈറ്റിക്ക് കഴിയുന്നില്ല എന്നത് നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. അപ്പോ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ പോലെ തന്നെ മെയിൻ സ്ട്രീം പാർട്ടികളും ഈ വിഷയം ശരിയായ രീതിയിൽ കണ്ടാൽ ഈ പറഞ്ഞ തെറ്റ് ഇനി ആവർത്തിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. കാരണം ഞാൻ കോടതി സ്റ്റാഫാണ്, എനിക്ക് ഒരു സംഘടനയുണ്ട്, ആ സംഘടന എന്നെ രക്ഷിക്കുമെന്ന് കരുതി കോടതി സ്റ്റാഫ് അവർക്ക് തോന്നി പോലെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനൊരു കോടതിയിലെ സ്റ്റാഫാണ്, എന്നെ ഈ ജഡ്ജി രക്ഷിക്കും. കാര്യം വ്യക്തമാണ് അവിനി, അത് അതാണല്ലോ നമ്മൾ ഇന്നലെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചെറിയൊരു സംശയം ഇത്രയേ ഉള്ളൂ, അതായത് ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ്ടാഗ് മാറി എന്നുള്ളതാണല്ലോ ആദ്യ വാർത്ത. ഇപ്പോൾ അത് ദൃശ്യങ്ങൾ ചോർത്തി കാണാനോ അല്ലെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാനോ വേണ്ടി മാത്രമായി ചോർത്തിയതാണോ അതോ കേസട്ടിമറിക്കാൻ വേണ്ടി കോടതിയുടെ പരിഗണനയിലുള്ള മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതാണോ എന്നുള്ള ഒരു പരിശോധന ആവശ്യമല്ലേ അക്കാര്യത്തിൽ? അതെ,
ടാമ്പർ ചെയ്ത് തന്നെയാണെന്നാണ് ഇപ്പൊ ഞങ്ങളുടെ നിഗമനം. ടാമ്പർ ചെയ്ത് തന്നെയാണ്. കാരണം ടാമ്പർ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻസിഡൻസിനെ ഒന്ന് കോർത്തെടുത്താൽ 29/1/2020 അല്ല 10/1/2020 ഈ ഇങ്ങനെ പുനരന്വേഷണത്തിന്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കോടതിയുടെ അടുത്ത് തന്നെ ചെന്ന് പറയുകയാണ്, അതിൽ എഴുതിയിരിക്കുന്നതാണ് ഈ റിപ്പോർട്ടിൽ, അല്ലാതെ നമ്മൾ പറയുന്നതല്ല, അതായത് ഈ ഹാഷ് വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഇതേ ഓഫീസർ, ആ റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് ഞാൻ പറയണത്, ഇതേ ഓഫീസർ തന്നെ ട്രയൽ ജഡ്ജിനോട് പറയുകയാണ്, സുനിൽ ഫോറൻസിക് ഹെഡ് സുനിൽ പറഞ്ഞു എന്ത് ചെയ്തിട്ടുണ്ടെന്ന്, ഈ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന്. അപ്പൊ 29-ാം തീയതി ആണ്. പിന്നെ അപ്പൊ എൻക്വയറി അതോറിറ്റി പറയണമെന്ന് വെച്ചാൽ, അന്നത്തെ ട്രയൽ ജഡ്ജി ആയിരുന്ന എൻക്വയറി അതോറിറ്റി സുനിലിനോട് റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് മാഡത്തിൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പറയണത്, ഈ റിപ്പോർട്ട്, അവരുടെ കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് അദ്ദേഹം തുറന്നിട്ടില്ല. പക്ഷെ തുറന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ആ റിപ്പോർട്ടിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, 10/1/2020 അയ്യോ ഈ ട്രയൽ കോടതിയോട് പറഞ്ഞു ഇങ്ങനെ ഹാഷ് വാല്യൂ മാറിയതായിട്ട് സുനിൽ പറഞ്ഞു എന്ന് പറയുകയും, അയ്യോ തന്നെ സുനിലിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഈ ട്രയൽ ജഡ്ജിനോട് പറഞ്ഞു ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്ന കാര്യം പറയുമ്പോൾ സുനിലും ഡിസ്ട്രിക്ട് ജഡ്ജും സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന്. ഈ റിപ്പോർട്ട് കിട്ടിയത് തുറന്നോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞാലും ഇത് മാറി എന്നുള്ള സത്യം ട്രയൽ ജഡ്ജി അറിഞ്ഞു. പക്ഷേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോടോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോടോ ഈവൻ ട്രയലിന് വന്നപ്പോൾ സുനിലിനോടോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. അപ്പം ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അങ്ങനെ ചോദിക്കാതെ ഇരുന്നിട്ട് CSFL-ലേക്ക് പ്രതിക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ടാമ്പേഡ് മെമ്മറി കാർഡ് പോകുമ്പോൾ ആ മെമ്മറി കാർഡ് എൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടാമ്പേഡ് എന്നാണ്. അതറിയാവുന്ന രണ്ട് ആളുകൾ, ഒന്ന് ട്രയൽ ജഡ്ജിയും ഒന്ന് അക്യൂസ്ഡ് A8 പിന്നെ ഉള്ളത് സുനിലുമാണ് ഫോറൻസിക് ഹെഡ്. അപ്പോ ഇത് പ്രോസിക്യൂഷനെയും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെയും ഈ ഈവൻ വിക്റ്റിമിനെയും, വിക്റ്റിമിന് വക്കീലുണ്ടെങ്കിൽ അവരെയും അറിയിക്കേണ്ട ചുമതല ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന അവർക്കുണ്ടാവണമായിരുന്നു. ഞാൻ ഇത് പറയുന്നത് എന്റെ അല്ല, റിപ്പോർട്ടിലുള്ളതാണ്, നമ്മൾ നേരത്തെ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ദയവായി തുടരുക. അഡ്വക്കേറ്റ് ടി ബി വിനി, ഞാൻ ഒരു ക്ലാരിറ്റി വേണം. അതായത് ഈ റിപ്പോർട്ടിൽ നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു റിപ്പോർട്ട് ആ ജഡ്ജ് തന്നെ പറയുമ്പോഴാണ് അത് ക്ലിയർ ആയിട്ട് വരുന്നത്. ഓക്കെ, രാഹുൽ ഈശ്വർ കൂടി ചേർന്നു. രാഹുൽ, ഒരു ഘട്ടത്തിൽ നഖശിഖാന്തം എതിർത്ത ഒരു കാര്യമായിരുന്നു ഈ തരത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ഈ കാര്യങ്ങൾ ചോർന്നു പോകില്ല എന്നുള്ളത്. ഇപ്പോൾ 3 കോടതിയിൽ നിന്ന് അത് ഇല്ലീഗലായി ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കോടതിക്ക് പുറത്തു പോയിരിക്കുന്നു. 9:58 വീട്ടിലിരുന്ന് ഈ ദൃശ്യങ്ങൾ ആക്സസ് ചെയ്തിരിക്കുന്നു. ആക്സസ് ചെയ്ത ഫോൺ തകർന്നുപോയി എന്ന് പറയുന്നു. 12:30 ഇടയിൽ കോടതി ജീവനക്കാരൻ സ്വമേധയാ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇത് ആക്സസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഫോൺ കാണാതായി പോയി എന്ന് പറയുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ ഇതിൽ നടന്നിട്ടില്ലേ? നികേശൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് ഇല്ലീഗൽ ആക്സസ് എന്ന് പറഞ്ഞതിനെ പൂർണ്ണമായും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം ടാമ്പറിംഗ് ആണെന്നോ ബാക്കി ഏതെങ്കിലും രീതിയിൽ ദൃശ്യങ്ങൾ ചോർന്നു എന്നുള്ള കാര്യം എവിടെയുമില്ല. അങ്ങനെ ആക്സസ് നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിട്ടേൺ സബ്മിഷൻസ് നമ്മുടെ അഭിനേത്രിക്ക് കൈമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കേസ് May 30 ജസ്റ്റിസ് ബാബു സാർ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രണ്ട്, ഇതിന്റെ ലീഗൽ സ്ട്രാറ്റജി കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ, ഒരുപാട് ടെക്നിക്കാലിറ്റി ഒന്നും ഇല്ലാതെ മനസ്സിലാക്കാൻ, ഹണി വർഗീസിനെ എങ്ങനെങ്കിലും ഒരു സ്മിയർ ക്യാമ്പയിനിലൂടെ അവർ തെറ്റുകാരിയാണ് വരുത്തുക, ഹണി വർഗീസിന്റെ കോടതിയിൽ നിന്ന് ഈ കേസ് മാറ്റുക, ഈ വളരെ സിമ്പിൾ ഉദ്ദേശങ്ങളാണ് ഈ സ്ട്രാറ്റജിക്ക് എല്ലാം പിന്നിലുള്ളത്. അതായത് ഹണി വർഗീസിന്റെ കോടതിയിൽ ഇരിക്കുകയാണെങ്കിൽ, ഹണി വർഗീസ് വളരെ അപ്രൈറ്റ് ആയിട്ടൊരു ഉദ്യോഗസ്ഥയാണ്, ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതുപോലെ, അവരെ എങ്ങനെങ്കിലും മാറ്റി അവ കുറെ കൂടി ഇവർ പറയുന്ന ഇമോഷണൽ സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജഡ്ജിയെ കൊണ്ടുവരിക, ഇതാണ് ഈ സ്ട്രാറ്റജിയുടെ പിന്നിൽ. അല്ല, അതിന് അപ്പുറം വേറെ കാര്യമൊന്നുമില്ല. ആൾക്കാർക്ക് മുമ്പ് ഓർമ്മ കാണും, ജസ്റ്റിസ് കമാൽ പാഷ വിട്ടേക്കൂ. ജസ്റ്റിസ് കമാൽ പാഷ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇന്നലെ ജസ്റ്റിസ് കമാൽ പാഷ അതിനിശ്ചിതമായിട്ടാണ് കോടതികളെയൊക്കെ വിമർശിച്ചത്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല, ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട്.
അല്ലല്ല, തീർച്ചയായും അതൊക്കെ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് ഇവരെ കുറിച്ച് മുമ്പ് കമാൽ പാഷ പറഞ്ഞ ഒരു വാക്ക് കൂട്ടി ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇപ്പം മറ്റൊരു ഇന്റർവെൻഷന്റെ ആവശ്യമുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ദിലീപിന് വേണ്ടി അഡ്വക്കേറ്റ് ഫിലിപ്പ് അടക്കം ഇവിടെ ഹാജരാകുകയും ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. മെയ് 30-ലേക്ക് ഈ കേസ് വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അടുത്താണിത്. ബാക്കി എങ്ങനെ വരുമെന്ന് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും ഈ സ്റ്റേജിൽ ജഡ്ജിയെ മാറ്റുകയും പുനർവിചാരണ ഒക്കെ വെറും ഒരു ദിവാസ്വപ്നം മാത്രമാണ്, എന്താ ഇറ്റ്സ് എ ഡേ ഡ്രീം മാത്രമാണ്. അങ്ങനെ രാഹുൽ ഈശ്വർ എന്തിനാണ് ആ ജഡ്ജിയെ മാറ്റണം എന്ന് പറയുന്ന ഒരു പ്രയോഗം കൂടെ കൊണ്ടുവന്നത്? ജഡ്ജിയെ മാറ്റണം എന്നുള്ളതാണല്ലോ ഇതിന്റെ സ്ട്രാറ്റജി. സി, നമ്മൾ ഒരു കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും കാണും. ഇതിലെ പറയാത്ത കാര്യം അൺസ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്തോ തെറ്റ് ചെയ്തു, അതുകൊണ്ട് ജഡ്ജിയുടെ കോടതിയിൽ നിന്ന് ഇത് മാറ്റണം എന്ന് വരുത്തി തീർക്കാനുള്ള വളഞ്ഞ വഴിയാണ്. ഇതൊക്കെ ഒരുമാതിരി ലോ, അതായത് LLB ചേർന്ന് നിൽക്കുന്നവരോ ഒരുമാതിരി കോടതി കണ്ടവർക്കോ ഇതിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാകും. അതിജീവിതയുടെ പ്രൈവസി തീർച്ചയായിട്ടും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിജീവിതയുടെ വളരെ ഇമോഷണലായ, വളരെ റൈറ്റ്ഫുൾ ആയ, ശരിയായ കൺസേണുകൾ ഉപയോഗിച്ച് ജഡ്ജിയെ സ്മിയറിയാനും ജഡ്ജിയെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് മറക്കരുത്. ഒറ്റ വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും ടാമ്പേർഡ് ആയിട്ടില്ല, ചോർന്നിട്ടുണ്ടെന്ന് ഇതുവരെ റിപ്പോർട്ടില്ല. ഇല്ലീഗൽ ആക്സസ് ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ നടപടി ഉണ്ടാകണം. അത് ആരാ ചെയ്തതെന്ന് അറിയണം. അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ജഡ്ജി ഹണിയം വർഗീസിന്റെ കോടതിയിൽ തന്നെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ജഡ്ജി ഹണിയം വർഗീസിന്റെ കോടതിയിൽ താജുദ്ദീൻ എന്ന് പറയുന്ന കോടതി ജീവനക്കാരൻ വിവോ ഫോണിലിട്ട് പരിശോധന നടത്തുന്നു. ആ ഫോൺ കാണാതാകുന്നു. താജുദ്ദീൻ പറയുകയാണ് പിന്നീട് അത് ജഡ്ജി ഹണിയം വർഗീസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താജുദ്ദീൻ്റെ ഫോൺ 2022 ഫെബ്രുവരിയിൽ കാണാതാകുന്നു. തൃശ്ശൂരിൽ നിന്നും എറണാകുളം വരെയുള്ള യാത്രക്കിടയിലാണ് ഇത് കാണാതാകുന്നത് എന്ന് താജുദ്ദീൻ ഈ പറയുന്ന ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടിൽ മൊഴി നൽകിയതായി പറയുന്നുണ്ട്. ഫെബ്രുവരിയിൽ കാണാതായ ഫോൺ ജൂലൈയിൽ ഈ റിപ്പോർട്ടർ ടി വിയിൽ വാർത്ത വന്നപ്പോൾ തൻ്റെ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ആരും ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ടാമ്പേർഡ് എന്ന് പറയുന്ന ഒരു നിഗമനത്തിലേക്ക് ഈ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അസാമാന്യമായ കഴിവ് ഈ മൊഴി നൽകുന്നവർക്കും മൊഴി രേഖപ്പെടുത്തുന്നവർക്കും ഉണ്ട് എന്ന് രാഹുൽ സമ്മതിക്കുമോ? അല്ല, രണ്ട് കാര്യങ്ങളാണ് സാർ. ടാമ്പേർഡ് എന്ന വാക്ക് നികേഷ് സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു മുതിർന്ന ജേർണലിസ്റ്റ് പോലും ഈ ചർച്ചയിൽ പോലും ഉപയോഗിച്ചു. ചോർന്നു എന്ന് ഇംപ്ലൈ ചെയ്തു. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെ ഇംപ്ലിക്കേഷന്റെ മുൾമുന എന്താണ്, അതായത് ഇതിന്റെ ബേസിക് പ്രമേസ് എന്താ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി? ജഡ്ജിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഈ സാധനത്തിൽ നിന്ന് ആരോ ഇത് ഇല്ലീഗലി ആക്സസ് ചെയ്തു, ആരോ ഇത് ചോർത്തി ടാമ്പർ ചെയ്തു, അതുകൊണ്ട് ഇതിന് വിശ്വാസ്യത പോരാ, അതുകൊണ്ട് മറ്റൊരു കോടതിയിലേക്ക് ഇത് പോകണം, പുനർവിചാരണ വേണം. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇത്രയല്ലേ, ഇത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഈ പറയാതെ പറയുന്നതാണ് കോടതിയിലെ കളി. ഇത് പറയാതെ പറയുന്നു മാത്രമല്ലേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. രാഹുല് നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് ഇവിടെ പറയുകയാണ്. ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. അങ്കമാലി ജെഎഫ്, ഒരു സെക്കൻഡ് സർ കേൾക്കൂ. അങ്കമാലി ജെഎഫ്എം കേൾക്കുന്നില്ല എന്ന് പറയണം, കാരണം നമ്മൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ സംസാരിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. നോക്കൂ, അങ്കമാലി JFMC അവിടെ മജിസ്ട്രേറ്റ് താൻ വ്യക്തിപരമായി ആ കോടതിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് ഇതിനകം തന്നെ നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അത് ഒരു ഫാക്ട് ഫൈൻഡിങ് പരിശോധനയിൽ കേക്ക് അത് ഫാക്ട് ഫൈൻഡിങ് പരിശോധനയിൽ എറണാകുളം സെഷൻസ് കോടതി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എറണാകുളം സെഷൻസ് കോടതിയിൽ തന്നെ ജഡ്ജിൻ്റെ അനുവാദത്തോടു കൂടിയാണെന്ന് പറയുന്നു ഒരു മഹേഷ് മോഹൻ എന്ന് പറയുന്ന ബെഞ്ച് ക്ലർക്ക്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി 9:58 ദൃശ്യങ്ങൾ കാണുന്നു. ആദ്യം ഈ JFMC മജിസ്ട്രേറ്റ് എവിടെ കൊണ്ടുപോയി, ആരെയൊക്കെ കാണിച്ചു, എവിടെയൊക്കെ ആ ഏതൊക്കെ ഡിവൈസിൽ അത് ഉപയോഗിച്ചു എന്നത് പരിശോധന നടന്നിട്ടില്ല. രണ്ടാമത്തേത്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലുണ്ടായിരുന്ന മഹേഷ് മോഹൻ വീട്ടിൽ കൊണ്ടുപോയി ഏത് ഡിവൈസിൽ അത് ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ച ഒരു പരിശോധന നടന്നിട്ടില്ല. അദ്ദേഹം പറയുന്ന ഈ മൈക്രോമാക്സ് ഫോൺ തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് തകർത്ത് കളഞ്ഞിട്ടുണ്ടോ അതോ അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി തെളിവ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറയാത്തതാണോ എന്ന് പരിശോധിച്ചിട്ടില്ല. ഇനി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്നെ, അതായത് വിചാരണ കോടതിയിൽ തന്നെ വീണ്ടും 12:30 ഒരു മണിക്കും ഇടയിൽ ഒരു താജുദ്ദീൻ എന്ന് പറയുന്ന കോടതി ജീവനക്കാരൻ ഇത് തൻ്റെ വിവാഹ ഫോണിലിട്ട് പരിശോധിക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അറിയാവുന്ന LLB-ക്കാരനായിട്ടുള്ള രാഹുൽ ഈശ്വർ പറയുന്നു ടാമ്പർ ചെയ്തു എന്ന് പറയരുത് എന്നാണ്. പിന്നെ എന്താ ഇത് ചെയ്തത്?
രണ്ട് കാര്യങ്ങൾ ഞാൻ സാറ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, അതായത് വ്യത്യസ്ത കോടതികളിലുണ്ടായ അൺഓതറൈസ്ഡും ഇല്ലീഗലും ഇംപ്രോപ്പറുമായ ആക്സസ് അന്വേഷിക്കപ്പെടുക തന്നെ ചെയ്യണം, യാതൊരു സംശയവുമില്ല. അതിൽ എനിക്ക് ഒന്നും ആർക്കും തർക്കം ഉണ്ടാവില്ല. പക്ഷേ അത് മെയിൻ കേസ് എന്ന് പറയുന്നത് ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ ബെയറിംഗ് ഇല്ല, അല്ലെങ്കിൽ ഇറ്റ് ഡസൻ ഡയറക്ട്ലി കൺസേൺ ദ മേജർ കേസ് എന്ന കാര്യം മറക്കരുത്. അല്ല, അതെങ്ങനെയാണ് രാഹുൽ ഈശ്വറിനെ തീരുമാനിക്കാൻ അതെങ്ങനെ കഴിയും? ബാലേന്ദ്രകുമാർ പറയുന്നതാണല്ലോ ഇതിന്റെയൊക്കെ തുടക്കം. ബാലേന്ദ്രകുമാർ ആണല്ലോ രണ്ടാം ഘട്ടത്തിൽ ഈ കേസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അയാൾ പറയുന്നത് ആലുവയിൽ നിന്നുള്ള VIP അവിടെ ദൃശ്യങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നു. പിന്നീട് ഈ പറയുന്ന ദൃശ്യങ്ങൾ ദിലീപ് ഇട്ട് കണ്ടു എന്നുള്ളതാണ് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി. ഇത് തന്നെയാണ് ഇപ്പോൾ പരിശോധനയിൽ വന്നിരിക്കുന്നത്. സാറിന് ഓർമ്മയില്ലേ ബാലേന്ദ്രകുമാർ എന്തൊക്കെ പറയുന്നു? ആ നാല് പോലീസുകാരെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞില്ലേ? അതിന്റെ അന്വേഷണം എന്തായി? നാല് കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ തെലുങ്ക് ചർച്ച ചെയ്യാം. അപ്പൊ അതിനൊരു ക്രോണോളജി ഉണ്ട്. രാഹുൽ ഈശ്വർ, ഒന്ന്, ബാലേന്ദ്രകുമാർ പറയുന്നു ഒരു VIP വരുന്നു, ദൃശ്യങ്ങൾ കൊണ്ടുവരുന്നു, ദിലീപ് ലാപ്ടോപ്പിലിട്ട് കാണുന്നു എന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല ബാലേന്ദ്രകുമാർ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലാൽ മീഡിയയിൽ കൊണ്ടുപോയി ഓഡിയോ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന് ആ ഓഡിയോ എൻഹാൻസ് ചെയ്യുന്നത് സാധൂകരിക്കുന്ന വിധത്തിലാണ് അനൂപിൻ്റെ ഫോണിൽ കണ്ട വെർബാറ്റിം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വെർബാറ്റിം ഡിസ്ക്രിപ്ഷൻ അങ്കമാലി കോടതിയിൽ വെച്ച് കണ്ടതിൻ്റെ പ്രകാരമാണ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന APP പ്രസൂൺ പറയാണ് അങ്കമാലിയിൽ ആ തരത്തിൽ വിശദമായിട്ടൊന്നും കണ്ടിട്ടില്ല എന്ന്. ആർക്കും ഹെഡ്ഫോൺ ഇട്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഓഡിയോ വരെ ഇവരുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇവരുടെ വെർബാറ്റിമിലുണ്ട്. ഇതൊക്കെ തന്നെയും സാഹചര്യങ്ങളാണ് രാഹുൽ. അല്ല, ഇല്ല സാർ, പക്ഷെ ഒരു കാര്യം, ഇത് മെയിൻ കേസ് എന്ന് പറയുന്ന നടിയെ ആക്രമിച്ച കേസിൽ, ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ ബെയറിംഗ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ ആ മെയിൻ കേസിന്റെ അവസാന സ്റ്റേജിലാണ്, അവിടെയാണ് പലരും സംശയിക്കുന്നത്. മെയിൻ കേസിലേക്ക് അവർ ഈ വിഷയം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഭയം വേണ്ട, അക്കാര്യത്തിൽ ഇനി ഒരു പുനരന്വേഷണമോ അല്ലെങ്കിൽ പുനർവിചാരണയോ ആവശ്യപ്പെടുമെന്ന് അതിജീവിതയുടെ അഭിഭാഷകർ തന്നെ പറയുന്നു. നമ്മളിതാ 118 കൊണ്ടുപോകുന്നില്ല ഈ കേസ്. അതെ അതെ, ഞാൻ മിനി മാഡത്തിന്റെ പ്രസ്താവന കേട്ടു. മാഡത്തിന്റെ അപ്രോച്ച് പല കാര്യങ്ങളും സ്വാഗതാർഹമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് സെൻസേഷണലിസം ചെയ്ത് കോടതിയുടെ പ്രോസസ്സിനെയും പ്രൊസീജിയറിനെയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യുമ്പോൾ അത് ജനാധിപത്യത്തിനും ജുഡീഷ്യറിക്കും ഉണ്ടാകുന്ന കോമൺ ലോസ് ആണ്. അതായത് പാവപ്പെട്ട നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഈ അഭിനേത്രിയെ കൊടുക്കാനായി സിസ്റ്റവും ജുഡീഷ്യറിയും എല്ലാം കൂടെ കരുനീക്കുന്നൊന്നുമില്ല. ഈ കേസിൽ ഒരുപാട് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഉണ്ട്. ആ ഗ്രേയിൽ നിന്ന് വെള്ളയും കറുപ്പും തിരിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ആ പ്രോസസ്സ് മുമ്പോട്ട് പോകാൻ അനുവദിക്കുക. എന്തായാലും ഇത് ഹൈക്കോടതിയിൽ ഡീൽ ചെയ്യുകയാണല്ലോ. May 30 എന്റെ മനസ്സിലാക്കലിൽ അടുത്ത പോസ്റ്റിംഗ് ഉള്ളത്. ആ പോസ്റ്റിംഗിൽ എത്തുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കാണാം. റിട്ടൺ സബ്മിഷൻസ് നടിക്ക് കൊടുക്കണോ, അഭിനേത്രിക്ക് കൊടുക്കണമെന്നും കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. റിട്ടൺ സബ്മിഷൻ ഒക്കെ നോക്കി വരുമ്പോഴേക്കും സ്വാഭാവികമായും ആ ഡേറ്റ് ആകും. അതിജീവിത അവരുടെ നിയമ പോരാട്ടം തുടരുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉള്ളത് ഫോൺ എവിടെ എന്നുള്ളതാണ്. അക്കാര്യത്തിലൊക്കെ ഇനിയൊരു പരിശോധന വേണോ എന്നുള്ള കാര്യം എനിക്ക് മിനിയോട് അന്വേഷിക്കാനുണ്ട്. ഫോൺ കളഞ്ഞുപോയി എന്ന് പറഞ്ഞ അഭിഭാഷകരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അവർ കളഞ്ഞുപോയത് തന്നെയാണോ ഫോണ്, അതോ ഈ ഫോൺ മറ്റാരുടെയെങ്കിലും കയ്യിലെത്തിയിട്ടുണ്ടോ? ചില പരിശോധനകൾ നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് TSP ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് പ്രകാശ് ബാരയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം, സംഗമേശ്വരൻ അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പോയി എന്ന് പറയുന്നു. ആ ഫോൺ കയ്യിൽ ഉണ്ടായിരുന്ന രണ്ട് അഭിഭാഷകരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ തന്നെ. മെമ്മറി കാർഡിലാണ് പരിശോധന നടന്നിട്ടുള്ളത്. ആ പരിശോധന നടത്തിയതിലാണ് ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ഹാഷ് വാല്യൂ വെറുതെ മാറിയതല്ല, അത് ഇല്ലീഗലായി ആക്സസ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് മാറിയിരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പെൻഡ്രൈവ് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. പെൻഡ്രൈവിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. നോക്കൂ, ഈ അതിജീവിതയുടെ ഹൈക്കോടതിയിലെ ഹർജി റിട്ട് താങ്കൾ പരിശോധിച്ചിട്ടുള്ളതാണ്. ഇതിലിനി എന്ത് ഫോറൻസിക് സാധ്യതകളാണുള്ളത്? ഈ കേസ് വളരെയധികം ഫോറൻസിക് പരിശോധനകളിലൂടെ മുന്നോട്ട് പോയതാണ്. ഇനി എന്തൊക്കെ സാധ്യതകളാണ് ഈ കേസ്? നമസ്കാരം ശ്രീനികേഷ്. നമ്മൾ കണ്ട പോലെ തന്നെ ഇതിൽ മെമ്മറി കാർഡിൻ്റെ ഒരു ഫോറൻസിക് അനാലിസിസ് മാത്രം ഇപ്പം ആ സ്റ്റേജ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ഡിവൈസിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്, ആ ഡിവൈസുകൾ കസ്റ്റഡിയിലെടുത്ത ശേഷം ആ ഡിവൈസുകളിൽ നിന്ന് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഫോൺ കാണാനില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്ത ഡിവൈസ് കാണാനില്ല, അതൊക്കെ കണ്ടുപിടിക്കാൻ പല ടെക്നിക്കുകളുണ്ട്, പല ടെക്നോളജീസ് ഉണ്ട്.
അതൊന്നും ഞാൻ ഒരു ലൈവ് ടി വിയിൽ പറയുന്നത് ശരിയല്ല, ബിക്കോസ് അത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കരുത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഈ യൂസ് ചെയ്ത ഹോസ്റ്റ് ഡിവൈസ് കണ്ടുപിടിക്കാതെ ഇത് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്, ചോർന്നിട്ടുണ്ടോ ചോർന്നിട്ടില്ലയോ എന്ന് സന്ദിഗ്ധമായി പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കിട്ടാതെ വേറൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പിന്നെ മെമ്മറി കാർഡ് പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മെമ്മറി കാർഡ് സ്വാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അതിൻ്റെ സീരിയൽ നമ്പർ മാറിയിട്ടുണ്ടോ എന്നുകൂടി തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ കാര്യമായൊരു കാര്യം തന്നെയാണ്. ഇൻഡിവിജ്വൽ മെമ്മറി കാർഡിലുള്ള ഇൻഡിവിജ്വൽ വീഡിയോ ഫയൽസിൻ്റെ ഹാഷ് വാല്യൂ മാറാത്തത് കൊണ്ട് ആ ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വോളിയത്തിൻ്റെ ഹാഷ് മാറിയത് കൊണ്ട് അത് ഒരു പ്രോപ്പർ ചാനലിൽ കൂടി അല്ലാതെ, അതായത് ഒരു റൈറ്റ് ബ്ലോക്കറൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി പ്രിസർവ് ചെയ്യുന്ന രീതിയിൽ വേണം ശരിക്കും പറഞ്ഞാൽ ഈ മെമ്മറി കാർഡുകളൊക്കെ ആക്സസ് ചെയ്യാനും പരിശോധിക്കാനും. അത് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ വോളിയം ഹാഷ് മാറിയിട്ടുള്ളത്. അപ്പോൾ വോളിയം ഹാഷ് മാറിയത് കൊണ്ട് അത് പ്രോപ്പർ ചാനലിൽ കൂടി അല്ല പരിശോധിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ, ഇതിൽ കൂടുതൽ സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ കൂടുതലായിട്ടുള്ള അതിൻ്റെ തെളിവുകളൊന്നും ആവശ്യമില്ല. ഇത് ആരൊക്കെ എപ്പോഴൊക്കെ യൂസ് ചെയ്തു. പക്ഷേ ഈ വോളിയത്തിൻ്റെ ഹാഷിന് വേറൊരു പ്രശ്നമുണ്ട്, അതായത് ബിറ്റ്വീൻ ടു ഹാഷ് വാല്യൂ ചേഞ്ചസ് ഇടയിൽ ഇപ്പോൾ 2-3 തവണ ആക്സസ് ചെയ്ത ശേഷം അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു തവണയേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു ഗ്രേ ഏരിയ ആണ്. പക്ഷേ ഹോസ്റ്റ് ഡിവൈസ് ഏതൊക്കെ ഡിവൈസിലാണോ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്, മൊഴിയുണ്ട്, ഞങ്ങളാണത് ഇല്ലീഗലായി ആക്സസ് ചെയ്തിരിക്കുന്നത് എന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് അങ്കമാലി JFMC ആയാലും അതുപോലെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആയാലും പിന്നീട് വിചാരണ കോടതി ആയാലും ഞങ്ങൾ ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന രീതിയിൽ കണ്ടു എന്ന് അവർ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിലാവശ്യമില്ല. അല്ല, അതിലാവശ്യമില്ല. ഞാൻ പറയുന്നത് അത് കണ്ട ശേഷം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത ശേഷം എന്താണ് നടന്നത്. അത് ഡിവൈസ് നോക്കൂ, മൈക്രോമാക്സ് ഫോൺ ഞാൻ തകർത്ത് കളഞ്ഞു, വിവോ ഫോൺ എന്റെ തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ കളഞ്ഞുപോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, തീർച്ചയായിട്ടും, കാരണം ഇതിനു മുമ്പ് നടന്ന ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. ഈ പല ചർച്ചകളിൽ വന്നിട്ടുള്ള കാര്യമാണ് ഈ ഹോസ്റ്റ് ഡിവൈസ് ഏതൊക്കെ ഡിവൈസിലാണോ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഡിവൈസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആയില്ലോ. അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത, അത് കണ്ടുപിടിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ സംഗമേശ്വരൻ, താൻ എന്ത് ഈ ഡിവൈസിലൂടെ ചെയ്തു എന്ന് കണ്ടുപിടിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് മൈക്രോമോക്സ് ഫോൺ തകർത്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ എറണാകുളം യാത്രക്കിടയിൽ കളഞ്ഞുപോയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ, ഞാൻ ഈ കാര്യം വെറുതെ തുറന്നത് മാത്രമാണെങ്കിൽ എനിക്ക് ആ ഡിവൈസ് കൊടുത്താൽ പോരെ, അപ്പോൾ ഞാൻ കുറ്റവിമുക്തനാവുകയാണ് ചെയ്യുന്നത്. ഞാൻ കുറ്റവിമുക്തനാവുകയല്ല എനിക്ക് വേണ്ടത്, എൻ്റെ കള്ളം ഒളിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഹൈഡിങ് ദ ട്രൂത്ത് ഇസ് ഓൾവേസ് ലീഡിങ് ഇൻ ടു ഫർദർ ക്രൈംസ് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവൈസ് കണ്ടുപിടിക്കാനുള്ള പല ടെക്നിക്കുകളുണ്ട്. ആ ഡിവൈസിൻ്റെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, സർവീസ് പ്രൊവൈഡറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് എന്നായിരുന്നു IMEA ഏത് ടവറിലാണ് രജിസ്റ്റർ ചെയ്തത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വലിയ നേരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതാണ്. അതെ, അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണല്ലോ അതിജീവിതയുടെ ഹൈക്കോടതിയിലെ ആവശ്യം. ശ്രീ പ്രകാശ് ബാരെ, ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 കാര്യങ്ങളാണുള്ളത്. 1 ഫോൺ, 2 മെമ്മറി കാർഡ്, പെൻഡ്രൈവ്. മെമ്മറി കാർഡിലെ പരിശോധനയിലാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. അത് നിഷേധിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ചില ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അക്കാര്യത്തിൽ അവരുടെ ഡിവൈസ് കണ്ടുപിടിക്കുക എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ പോലീസിനെ ഉപയോഗിക്കാമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക്, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക്. അവരത് ചെയ്തില്ല. ഇനിയിപ്പോൾ പോലീസ് അന്വേഷണം വേണം IG റാങ്കിലുള്ള എന്നുള്ളതാണ്. അത് ഹൈക്കോടതി അനുവദിക്കുന്ന മുറയ്ക്ക് ഉണ്ടാകുമെന്ന് കരുതാം. രണ്ടാമത്തേത് പെൺഡ്രൈവിലുള്ള പരിശോധനയാണ്. അതും ഒരുപക്ഷെ ഈ പോലീസ് അന്വേഷണത്തിൽ നടന്നേക്കാം. യഥാർത്ഥത്തിൽ എൻ്റെ സംശയം മുഴുവൻ ഈ ഫോണിലാണ്. ഈ ഫോൺ ഇല്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ ഫോണ് ഈ പ്രതികളിൽ ഒരാളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന് അനുമാനിക്കുക. അപ്പോൾ ഫോണിലുള്ള കാര്യം തന്നെയാണോ ഈ പറയുന്ന മെമ്മറി കാർഡിലുള്ളത്, അതോ കൂടുതലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മെമ്മറി കാർഡ് ഒന്ന് റെഫർ ചെയ്തതാണെങ്കിലോ? ശ്രീ പ്രകാശ് ബാരെ, അതെ, അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള, കാരണം ഇപ്പം ഈ ഡീറ്റെയിൽഡായിട്ട് എൻക്വയറി ചെയ്യണമെന്ന് പറയുമ്പം അതിനെ അതൊരു പ്രശ്നത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് നമുക്ക് പോകണ്ട. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ പല മൊഴികളുണ്ട്, പല വേർഷൻസ് ഓഫ് പിന്നെ അതിൻ്റെ വെർബാറ്റിമുണ്ട്,
പല ഡിവൈസിൽ പല സംഭവങ്ങളുണ്ട്. ഇനിയും സമയം വൈകാതെ, ഇനിയും ഇതുപോലെയുള്ള ഇല്ലീഗൽ ആക്സസിനൊക്കെ അവസരം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് ഇത് മൊത്തം പരിശോധിക്കുകയും സർവീസ്, ഇപ്പോൾ സംഗമേശ്വരം പറഞ്ഞതുപോലെ സർവീസ് പ്രൊവൈഡറെയും അതേപോലെ തന്നെ എഫ് എസ് എല്ലിനെയും എല്ലാവരെയും ചേർത്ത് ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു സിൽവർ ലൈനിങ്, ഇപ്പം ചില പത്രങ്ങൾ മാത്രമാണ് പുനർവിചാരണ വേണമെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ അങ്ങ് തുടങ്ങിയിരിക്കുന്നത്. ആസ് ലോങ് ആസ് ഒറിജിനൽ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലെങ്കിൽ, കണ്ടൻറ്റിൻ്റെ മാറിയിട്ടില്ലെങ്കിൽ, അത് ഓവർ റേറ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഓവർ റേറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ രാഹുലിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. രാഹുൽ ഒരു ഏകദേശം എത്രയോ മാസങ്ങളായി നമ്മളുടെ ഇതുപോലുള്ള കണ്ടിന്യൂസ് ആയിട്ട് ചർച്ചയില്ലാത്ത, പക്ഷേ അന്നേരമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് രാഹുൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പോലീസിന് ആരാണ് പിന്നെ ഏത് ഫോണിലാണ് ഇത് ആക്സസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാമല്ലോ, വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാമല്ലോ അവരെന്താണ് ചെയ്യാത്തത്. കാരണം അതിൻ്റെ അത് അത് വെറുതെ ആൾക്കാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഉണ്ടാക്കിയ കഥയാണ് എന്നാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് രാഹുൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പകൽ വെളിച്ചം പോലെ എല്ലാം ക്ലിയർ ആണല്ലോ. ഈ മൂന്ന് സമയം ആ സമയത്ത് ആക്സസ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ രാഹുലാണ്. അത് വളരെ കൃത്യമായിട്ട് അതേ നിലപാട് ഇന്നും രാഹുൽ എടുക്കാനുള്ള അർജവം കാണിക്കണം. കാരണം ഇത് അത് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഒരു കോടതിയുടെ അകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, ഒരു വളരെ റെക്ലെസ് ആയിട്ട് അവരുടെ കടമയും അവരുടെ അവർ ചെയ്യേണ്ടിയിരിക്കുന്ന, അവർ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്ന റൂൾസും ഒക്കെ തെറ്റിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോവുക, മറ്റുള്ള ആൾക്കാരെ കാണിക്കുക, അത് അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും ഈവൻ അത് മോഡിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒത്തുനോക്കുക, ഇത്തരം പരിപാടികളൊക്കെ ചെയ്യാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു ഇല്ലീഗൽ ആക്സസ്, ഇല്ലീഗൽ ആക്സസ് അല്ല, ചെസ്റ്റ് നിന്ന് ഇത് പുറത്തേക്ക് ലീക്ക് ചെയ്തു, പുറത്തുനിന്ന് വീട്ടിലേക്ക് ലീക്ക് ചെയ്തു, സമയത്ത് നിന്ന് അസമയത്തിലേക്ക് ലീക്ക് ചെയ്തു. അപ്പം ഇതിനെ ഭയങ്കര പോളിഷ് ചെയ്തിട്ട് ഏ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അവർ വെറുതെ എടുത്ത് നോക്കി എന്ന് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ. അപ്പോൾ ഈ കോടതിയിൽ ഇത്രയും ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നിലധികം പേര് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ് ഉത്തരവാദി, ഇതിനൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള സെഷൻസ് കോടതി ജഡ്ജാണ്. അത് പല തവണ ഈ തെറ്റ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും അന്വേഷിക്കാൻ തയ്യാറാവാത്തവരാണ്. ഇപ്പം അന്വേഷിക്കാൻ പറഞ്ഞിട്ടും ഒരു ഹാഫ് ആസ് അന്വേഷണം ചെയ്തു വെച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു എൻക്വയറി ഇവിടെ നടക്കണം. എന്താണ് ചെയ്യാൻ ശ്രമിച്ചത്, അതിൻ്റെ മാക്സിമം ഇൻഫോർമേഷൻ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയുണ്ട്. രാഹുൽ സാർ, രണ്ട് കാര്യങ്ങളാണ് ഞാൻ കേട്ടത് വെച്ച് പറയാം. ഒന്ന്, സാർ പറഞ്ഞ രണ്ട്, പ്രകാശ് സാർ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ എഗ്രി ചെയ്യുന്നു, പക്ഷേ അതിൽ ഡിഫറൻസ് ഓഫ് പോയിന്റ് ഉള്ളത് പറയാം. ഒന്ന്, ഇല്ലീഗൽ ആക്സസ് ആണ് വേർഡ് എന്ന് എനിക്ക് സംശയമുണ്ട്, ടെക്നിക്കൽ മാത്രമാണ്, അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ് എന്റെ ഓർമ്മയിലുള്ളത്. രണ്ട്, ഇത് വെളിയിൽ കൊണ്ടുപോയി മറ്റാരെങ്കിലും കാണിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു ഇൻഫറൻസോ കൺക്ലൂഷനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതാണ്, അങ്ങനെ പ്രത്യേകിച്ച് തെളിവോ രേഖയോ കിട്ടിയിട്ടില്ല, ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ ചോർന്നോ കിട്ടിയിട്ടില്ല. ഈ കാര്യത്തിൽ ഒരു മെറിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഏറ്റവും ശക്തമായ ദിലീപിനു വേണ്ടി ബാധിക്കുന്നതിലും അംഗീകരിക്കും, അത് നമ്മുടെ ആക്ട്രസിന്റെ പ്രൈവസിയാണ്. നമ്മൾ ഇന്റർനെറ്റിന്റെ കാലം അറിയാം, എങ്ങനെ വേണമെങ്കിലും സാധനങ്ങൾ ചോരാം, ഏത് രീതിയിലും വൈറലാകാം, ഏത് രീതിയിലും നമുക്ക് തിരിച്ചു കിട്ടാൻ കഴിയാത്ത രീതിയിൽ പോകാം. അപ്പൊ ഇതിന്റെ സ്പ്രെഡ് വൈറാലിറ്റി ഒരു ഇഷ്യൂ തന്നെയാണ്. ഇത്രയും ഫേമസ് കേസാണ്, ഇത്രയും കേരളത്തെ പിടിച്ചുലുക്കിയ കേസാണ്, അതുകൊണ്ട് പ്രൊട്ടക്ഷന്റെ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ രണ്ട് സബ്മിഷൻ മാത്രമേ ഉള്ളൂ. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിൽക്കുകയാണ്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടാകട്ടെ. മെയിൻ കേസിലുള്ള ബെയറിംഗ് വളരെ മിനിമലോ അല്ലെങ്കിൽ നെഗ്ലിജിബിളോ അല്ലെങ്കിൽ ഇല്ലാത്തുള്ളതാണ്. ആ മെയിൻ കേസിന്റെ ക്ലോഷറിലേക്ക് വരുന്നതും ഇതും തമ്മിൽ ബന്ധമില്ല. ആ മെയിൻ കേസ് ക്ലോസ് ചെയ്യുന്നതും അതിപ്പോ ബാക്കി എല്ലാ വിചാരണയും കാര്യങ്ങളും അറിഞ്ഞ ഒരു വിധി വരുന്നതും ഇതിൽ ഡയറക്റ്റ് ബെയറിംഗ് ഇല്ലാത്തൊരു കാര്യമാണെന്നുള്ളത് ടെക്നിക്കൽ മാത്രമല്ല, ഇൻ സ്പിരിറ്റും കറക്റ്റാണ്. ആ ഒരു പോയിന്റ് മാത്രമാണ് മുമ്പോട്ട് വെക്കുന്നത്. ബാക്കി കൂടുതൽ ബെറ്റർ പ്രാക്ടീസസ് കോടതിയിൽ വേണമെന്നോ കൂടുതൽ പ്രൊസീജിയർ വേണമെന്നോ ഒക്കെ വാദിക്കുന്നത് വളരെ കറക്റ്റാണ്, അതിലൊന്നും എനിക്ക് തോന്നില്ല ആർക്കും തർക്കം പോലും ഉണ്ടാവില്ല എന്ന്. പക്ഷേ മേജർ കേസ് കൺക്ലൂഡ് ചെയ്യുന്നതും ഇതുമായി ഡയറക്റ്റ് ബെയറിംഗ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരും വിയോജിക്കുമെന്ന്. അഡ്വക്കേറ്റ് ടി ബി മിനി, ഒരു മെയിൻ കേസിലേക്ക് ഈ വിഷയം പോവുമോ എന്നുള്ളൊരു ആശങ്ക തുടർച്ചയായി രാഹുൽ ഈശ്വരർ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? രാഹുലിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ആ നിലയിൽ എന്തോ ഒരു ക്യാമ്പയിനിങ് ആവശ്യമാണ് നമ്മുടെ പക്ഷത്തു നിന്ന് എന്ന് ആർക്കോ തോന്നിയിട്ടുണ്ടോ? അതെ, ഞങ്ങളിപ്പോ ഞങ്ങൾ രണ്ടു പ്രാവശ്യം ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്ത ആൾക്കാരാണ്. എന്തായാലും നമ്മളിപ്പോ ഏതായാലും ആ ജഡ്ജ് നിങ്ങളത് ഒരു കാര്യം പോസിറ്റീവായിട്ട് മനസ്സിലാക്കണം. രാഹുൽ ഒരു ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി ഹൈക്കോടതി ആ ജഡ്ജിനെ തന്നെയാണ് ഏൽപ്പിച്ചത്. ആ ജഡ്ജിയാണ് ഇപ്പോൾ ഈ പ്രതികളെ എല്ലാവരെയും ചൂണ്ടിക്കാട്ടി തന്നിരിക്കുന്നത്.
രാഹുൽ ഇന്നലെ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. ഒരു രാഹുലിനെ ഒരാൾ തല്ലിയാൽ സ്വാഭാവികമായും രാഹുലിനെ ആളെ തിരിച്ചറിയാമെങ്കിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം, അതിൽ അയാൾ അറസ്റ്റ് ചെയ്യണം. അത് സ്വാഭാവികമായിട്ടുള്ള CRPC പ്രൊസീജിയർ അല്ലേ. നിങ്ങൾ ഹൈക്കോടതിയിലെ ജഡ്ജ്മെന്റ് 445 ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 4-ാമത്തെ ക്ലോസിൽ CRPC അനുസരിച്ചുള്ള പ്രൊസീജിയർ എടുക്കുന്നതിന് ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മളുടെ മുന്നിൽ നിങ്ങൾ പ്രൈവസി പ്രൈവസി എന്ന് വലുതായിട്ട് രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ഈ പ്രൈവസി അല്ലേ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടില്ലേ ദിലീപിന്റെ ആൾക്കാർക്ക്? അപ്പൊ ദിലീപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ആ പ്രൈവസി നഷ്ടപ്പെടുത്തിയ ആളുകൾക്കെതിരെ ക്രൈം എടുത്ത് അന്വേഷിച്ച് ശിക്ഷിക്കണം. ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യണം, ഈ ഗാഡ്ജറ്റ്സ് എല്ലാം കണ്ടുപിടിക്കണം, എന്നിട്ട് അവര് ജയിലിടണം. ഇതല്ലേ നമ്മൾക്ക് വേണ്ടത്? അത് പറയാതെ അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് 340, രാഹുൽ അഡ്വക്കേറ്റ് അല്ലേ, 340 CRPC 340 പവർ എന്താണ് ഒരു ജഡ്ജിനെ സംബന്ധിച്ച്? ആ പവർ അവിടെ ഉപയോഗിക്കണ്ടേ? എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. കാരണം ഈ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി എന്ന് പറയുന്നത് നമ്മൾ ആര് വേറെ ഏതൊരു ജഡ്ജിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും അത് സംശയത്തിന്റെ മുൾമുനയിൽ നിന്നേനെ. പക്ഷെ ഇപ്പൊ എന്താ, സെയിം ജഡ്ജ് അവരന്വേഷിച്ചു സത്യസന്ധമായ രീതിയിലാണെങ്കിൽ അതിൽ 3 പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു. ആ പ്രതികളെ ശിക്ഷിക്കാനുള്ള ഒരു നടപടി CRPC മതി. അവര് പറഞ്ഞല്ലോ അത്, ആ പ്രതികളെ CRPC അനുസരിച്ച് നടപടി എടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് രാഹുൽ പറയണില്ല? ഈ അല്ല, പക്ഷെ അവർ പറഞ്ഞിരിക്കുന്ന വെച്ചാല് ഈ ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും CFSL പരിശോധന നടത്താമെന്നും മാറ്റർ ബി ഡിസൈഡഡ് ആഫ്റ്റർ കൾമിനേഷൻ ഓഫ് ദി ട്രയൽ 118. അല്ല എന്ന് പറഞ്ഞാല് ഇത് പറയാനായിട്ടുള്ള ഇത് ആക്ട്രസിന് അല്ലെങ്കിൽ അതിജീവിതയുടെ റൈറ്റ് ആണ്, പ്രൈവസി ആണ്. അത് എങ്ങനെ അവർക്കെതിരെ നടപടി എടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കംപ്ലൈന്റ് കൊടുക്കാനുള്ള അധികാരം ആ പ്രൈവസി നഷ്ടപ്പെട്ട ആൾക്കാണ്. അല്ലാതെ എനിക്കും നികേഷനും അല്ലെങ്കിൽ വേറെ ആളുകൾക്കും ഇത് ഞാൻ പിന്നീട് എൻ്റെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരെ ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്തോ പരിഹരിക്കാമെന്ന് പറയുന്ന സാധനമല്ല ഇത്. ദിസ് ഇസ് എ ക്രൈം. ആ ക്രൈമിനെ CRPC അനുസരിച്ച് തന്നെ നടപടികൾ ഉണ്ടാവണം. അവിടെ ഒരു കാര്യം രാഹുൽ, എനിക്ക് ഇതിന്റെ ഒരു ഡിഫൻസ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. അതായത് ജസ്റ്റിസ് ബാബുവിന്റെ ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായി പറയുന്നു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഇതിൽ ആളെ കിട്ടിയാൽ CRPC പ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോകാം എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫാക്ട് ഫൈൻഡിങ് അന്വേഷണം നടക്കുന്നു, അത് ഒരു ജഡ്ജ് തന്നെയാണ് നടത്തുന്നത്. മൊഴിയിലുണ്ട് ഞാനിത് വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ളത്, ഞാനിത് രാത്രി 9:50 ഉപയോഗിച്ചു എന്ന്, ഞാനിത് 12:30 ഒരു മണിക്കൂർ ഇടയിൽ പരിശോധിച്ചു എന്ന്, പക്ഷേ എൻ്റെ ഫോണ് തകർത്ത് കളഞ്ഞു, എൻ്റെ ഫോണ് കാണുവാനില്ല എന്ന്. അത് തെളിവ് ഏതെങ്കിലും തരത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിഷേധിച്ചുകൊണ്ട് ഇവർ മൊഴിയും നൽകുന്നു, തെളിവ് നശിപ്പിച്ചു. അപ്പോൾ എൻ്റെ ചോദ്യം നോക്കൂ രാഹുൽ ഈശ്വർ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്കെതിരെ നടപടി വേണ്ടേ? ഇപ്പം ഞാനാണ് ഏതെങ്കിലും തരത്തിൽ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് എങ്കിൽ തന്നെ എനിക്കെതിരെ കേസുണ്ടാകും. ആ നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയ ആ ഡിവൈസ് ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കലും എൻ്റെ പേരിൽ ചുമത്തും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നടപ്പ്. അപ്പോൾ അത് ജുഡീഷ്യൽ ഓഫീസർമാർക്കെതിരെയാണെങ്കിൽ പറ്റില്ല എന്നാണോ രാഹുൽ? എന്താ അതിൻ്റെ ഒരു ഡിഫൻസ്? എന്താ ഇല്ല, എനിക്ക് എനിക്ക് തോന്നുന്നില്ല സാർ. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പൊ സാർ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഫാക്ട് ഫൈൻഡിങ് കമ്മീഷൻ വന്നു, എന്റെ ഡീറ്റെയിൽസ് വന്നു, ഞാൻ മനസ്സിലായി. ഞാൻ ലൈവ് ലോ മാത്രമേ വായിച്ചുള്ളൂ, എനിക്ക് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് നോട്ട് ഇന്റൻഡഡ് ടു ബി എനി കൈൻഡ് ഓഫ് സീക്രസി, വേണ്ട, ഇവർക്ക് അതിന്റെ എല്ലാ സബ്മിഷനും കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഇതിൽ ഏക സംശയം, ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയ്ക്കും ഈ വിഷയത്തിൽ ഒരുപാട് കാലമായി ഇടപെടുന്ന വ്യക്തി എന്ന നിലയ്ക്കും ഇത് യൂട്ടിലൈസ് ചെയ്ത്, ഇത് മിസ്യൂസ് ചെയ്ത്, കൃത്യം പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ഹൈക്കോടതി പറഞ്ഞ പോലെ ഇറ്റ് മൈറ്റ് ഫ്രസ്ട്രേറ്റ് ദ ട്രയൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം ട്രയലിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്നൊരു സംശയം നാച്ചുറലി തോന്നുന്നുണ്ട്. അത് മിനിമം രാഹുൽ വീണ്ടും പഴയ അടുത്തേക്ക് പോവാണ്, അങ്ങനെ ഇല്ലെന്നേ. അവർക്ക് അവർക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. അവർക്ക് 118 പുനരന്വേഷണം വേണമെന്ന് മിനി മിനി അടുവട്ടിയിട്ട് ഇത് രാഹുലിനോട് ഞാൻ വളരെ ബേസിക് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ആ ക്വസ്റ്റിന് ഡിഫൻസ് എന്താണ് എന്ന് അറിയുന്നേ. രാഹുലിനത് അറിയാം, അപ്പൊ അറിയാവുന്ന ഒരു വിഷയത്തില് രാഹുലിന് ഇങ്ങനെ
വേറെ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് രാഹുൽ എന്തെയ്യാൻ ഒഴിഞ്ഞു മാറിയാ. കൂറുമാറാൻ പറ്റില്ല രാഹുൽ. രാഹുലിന് കൂറുമാറാൻ പറ്റാത്തോണ്ടാണോ അതോ ആ പറയുന്ന ഒരു ആ പറയുന്ന ഏരിയയിൽ നിന്ന് ഇന്ന് ഈ കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്നും അത് ഡിഫെൻഡ് ചെയ്യണമെന്നും പറഞ്ഞു വിട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല സാർ, നേരെ തിരിച്ച്. ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ സ്ട്രാറ്റജി. വൈകാരികമായി നമ്മുടെ അതിജീവിതയുടെ പ്രൈവസി എന്ന വളരെ ജെനുവിനായ വിഷയം ഉപയോഗിച്ച് അതിജീവിതയുടെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാനല്ല ഇവിടെ നോക്കുന്നത്. ഇവിടെ രാഹുൽ അത്രേ ഉള്ളൂ, എന്നൊക്കെ ചോദ്യമല്ലേ ഉള്ളൂ. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ശാന്തമായി ചർച്ച അവസാനിപ്പിക്കാൻ സാധിക്കും. ഒരു മിനിറ്റ് അടുക്ക ടീമിന് ഒറ്റ കാര്യം നോക്കൂ. നിങ്ങളോട് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ സഹായം തേടാം എന്ന് പറയുന്നു, തേടിയില്ല. എന്തായാലും നിങ്ങൾ അങ്ങനെ തേടാതെ തന്നെ നിങ്ങൾ കൾപ്രിറ്റ്സിനെ കണ്ടെത്തിയിരിക്കുന്നു. ആ കൾപ്രിറ്റ്സ് ഞങ്ങൾ ഇത് ചെയ്തതായി പറയുന്നു, ഞങ്ങൾ ഉപയോഗിച്ച ഡിവൈസ് ഞങ്ങൾ തകർത്ത് കളഞ്ഞു കാണാതായി എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സി ആർ പി സി പ്രകാരം കേസെടുക്കേണ്ടതല്ലേ? അതിന് പകരം മാറ്റർ ബി ഡിസൈഡഡ് ആഫ്റ്റർ കൾമിനേഷൻ ഓഫ് ദ ട്രയൽ എന്ന് പറയുമ്പോൾ അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. അങ്ങനെ പറയുമ്പോൾ നിയമപരമായി ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുകയല്ലേ ചെയ്യുന്നത്? പെട്ടെന്ന് രണ്ട് വരികൾ, എനിക്ക് രണ്ട് വരികൾ. ഒന്ന്, ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ സഹായം തേടണം എന്ന് പറഞ്ഞിട്ടില്ല, തേടാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് തേടിയേ പറ്റൂന്നും ഒരു പോലീസ് കേസ് എടുത്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ കോടതിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർ കണ്ടെത്തി, അവർ വളരെ ഫാക്ട്ഫുള്ളി കണ്ടെത്തി എന്ന കാര്യത്തിൽ മിനിമാരത്തിന് പോലും ഡിസ്പ്യൂട്ട് ഉണ്ടാവില്ല. രണ്ട്, ഞാനിത് പറയുന്നതിന്റെ കാരണം ഇതൊക്കെ പറയുന്നത് ഒരു കാമഫ്ലാഷ് ആണ്, ഇതൊക്കെ പറയുന്നത് ഒരു മുഖം മൂടിയാണ്. ടാർഗറ്റ് ഇതൊന്നും അല്ല. ടാർഗറ്റ് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ കൊണ്ടുപോയ ആള് പോലും അല്ല. ടാർഗറ്റ് ഏതെങ്കിലും രീതിയിൽ കോടതിയെ ടാർണിഷ് ചെയ്യുക എന്നുള്ളതാണ്. കോടതിയെ ടാർണിഷ് ചെയ്യുകയും ഈ പ്രോസസ്സിൽ അടിക്കുകയും ഇതിന് മുഴുവൻ എന്തോ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന് വരുത്തി തീർക്കാനും നിയമം പഠിച്ച എല്ലാ ഒരു വരി കൂടെ പറഞ്ഞോളൂ മിനി മാഡം. മിനി മാഡത്തിന്റെ ലീഗൽ കാര്യം പറയട്ടെ. രാഹുലിന്റെ അടുത്ത് രാഹുൽ ഒരു ജഡ്ജിക്ക് ഞാൻ തന്നെ ഈ കേസിന്റെ വിധി പറയണം എന്തിനാണ് ഇത്ര ചാടിയും? അത് വെക്കട്ടെ, ആ ആവശ്യത്തിലേക്ക് നമുക്ക് വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രണ്ടുപേരും ദയവായി ഒരു ചെറിയ ബ്രേക്ക്. പ്രകാശ് ബാരയിന്റെ അന്വേഷണം നീട്ടാനോ അല്ലെങ്കിൽ പുനർവിചാരണ നടത്തി പ്രോസസ്സ് ദീർഘിപ്പിക്കാനോ അല്ലെങ്കിൽ ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് വീണ്ടും കോടതിയിൽ പോകാനോ അതിജീവിതയ്ക്ക് ഉദ്ദേശമില്ല എന്ന് വ്യക്തമാക്കിയിട്ടും എന്തിനാണ് നമ്മൾ ആ കാര്യത്തിൽ വീണ്ടും വീണ്ടും ചർച്ച തുടരുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പെട്ടെന്ന് ചില മാധ്യമങ്ങളിൽ നിന്ന് പുനർവിചാരണ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു, അതിനുവേണ്ടിയാണ് ഇവിടെ എല്ലാവരും വാദിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും അത് ആ ഒരു സ്ക്രിപ്റ്റിലൂടെ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് അർഹിക്കുന്ന അവഗണന അവജ്ഞയോടെ തള്ളിക്കളയാണ് വേണ്ടത്. പക്ഷേ കഴിഞ്ഞ ഇന്നലെയും ഇന്നത്തെയും പിന്നെ ഈ ചർച്ചകളിലൂടെയും ഈ ഇൻഫോർമേഷനിലൂടെയും ഒന്നും എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കേസ് വളരെയധികം ബാലചന്ദ്രകുമാറിൻ്റെ ഡിസ്ക്ലോഷറിലൂടെയും അത് കഴിഞ്ഞിട്ട് പിന്നെ എട്ടാം പ്രതിയുടെ വക്കീലന്മാരും എല്ലാവരും കൂടെ ചെയ്ത കോപ്രായ നാടകങ്ങൾ, ഒരു അബ്സേർഡ് തിയേറ്ററിൻ്റെ ലെവലിലുള്ള നാടകങ്ങൾ, ഫോൺ ചോദിക്കുമ്പോൾ ഫോണിൽ കൊടുക്കാതിരിക്കുക, ഫോൺ എടുത്തിട്ട് ബോംബെയിൽ കൊണ്ടുപോവുക, ക്ലീനപ്പ് ചെയ്യുക, പോലീസ് പോയിട്ട് അതിൻ്റെ ബാക്കപ്പ് എടുത്തുകൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി കൊണ്ടുവന്ന എക്സ്പോസ് ചെയ്ത ഒരു ഒരു അബ്സേർഡിറ്റി ഉണ്ട് ഈ ഇത്. അത് വീണ്ടും വേറൊരു ലെവലിലേക്ക്, അതിനേക്കാളും താഴെയുള്ള ലെവലിലേക്ക് ഇന്നലെ പോയി. അപ്പോൾ ഇന്നോട് കൂടിയിട്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ് കാരണം. ഇത് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന കോടതിയുടെ അകത്തുള്ള ആൾക്കാർ, മജിസ്ട്രേറ്റിനെ പോലെയുള്ള ആൾക്കാർ, അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും കാലം നമ്മൾ ഗസ് ചെയ്ത അല്ലെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള, നമ്മൾ ആശങ്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു സമയമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്ത് നമ്മൾ പോകുമ്പോഴും നമ്മളോട് കുട്ടികളും സ്ത്രീകളും അച്ഛന്മാരും എല്ലാവരും വന്നിട്ട് നമ്മളോട് വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് കേരളത്തിൽ എന്താ നടക്കുന്നത്, ഈ കുട്ടിക്ക് നീതി കിട്ടുമോ, ഈ ഇത് സംഭവം ചെയ്ത ആൾ ഇയാൾ തന്നെയാണോ, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്, ഇത്രയും ആങ്സൈറ്റിയോട് കൂടി ലോകം നോക്കി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫാർസിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴും
നമ്മുടെ സമൂഹത്തിൽ എന്താണ് ഇങ്ങനെ അപ്പകഷ്ണം വലിച്ചെറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ പുറകെ പോകുന്ന എത്ര ആൾക്കാരാണ്? മലയാള സിനിമയിലെ പ്രമുഖരൊക്കെ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്നുകൂടെ, വാ തുറന്ന് സംസാരിച്ചുകൂടെ, ഇത്ര എന്താണ് നടന്നിരിക്കുന്നത്? കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി. ആകെ കുറച്ച് ഈ വില പേശി വാങ്ങാൻ പറ്റാത്ത കുറച്ച് പേരുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ബാലചന്ദ്രകുമാരായിരിക്കാം, ബൈജു പൗലോസ് ആയിരിക്കാം, നികേഷ് ആയിരിക്കാം, മിനി മാഡം ആയിരിക്കാം, അല്ലെങ്കിൽ എഫ് എസ് എല്ലിൻ്റെ മേധാവിയായിട്ടുള്ള സുനിൽ ആയിരിക്കാം. ഇങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമേ നിവർന്നു നിന്നിട്ട് സത്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നുള്ളൂ. പക്ഷെ ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ശ്രീ പ്രകാശ് ബാരി എഫ് എസ് എല്ലിൻ്റെ റോളാണ് ഇതിൽ. നോക്കൂ, എഫ് എസ് എല്ലിലെ സുനിലിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവ്യ മാഡത്തിനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഒരു ഉറച്ച നിലപാടും മാത്രമല്ല, ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് ഏറെ റോൾ വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കേസ് കൂടിയാണിത് അല്ലേ? അതെ. എന്നോടാണോ എഫ് എസ് എല്ലും അതേപോലെ ടെക്നോളജിയും ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന, ഇതിൽ ചെയ്തിരിക്കുന്ന ടെക്നോളജി ബാക്കി ആൾക്കാർ മുഴുവൻ വിറ്റുപോകുമ്പോഴും കാര്യങ്ങൾ തലകുത്തി നിർത്തുമ്പോഴും ഒക്കെ ഒരു ഒരു തിളങ്ങുന്ന വാള് പോലെ വന്നിട്ട് ഇവ കള്ളങ്ങളെയൊക്കെ വെട്ടി നിരത്തിയിട്ട് സത്യമേവ ജയതി പരിശോധനാ ഫലം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ അത് വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള വ്യക്തിപരമായിട്ട് ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാം, പിന്നീട് അറിയാമായിരിക്കും. പക്ഷേ എന്തും സംഭവിക്കാമെന്ന് വിചാരിക്കുന്ന, കാരണം ഇന്ത്യയിൽ ഇതുപോലുള്ള സിസ്റ്റത്തിൽ ആരും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ആ സിറ്റുവേഷനിൽ വളരെ സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ട് നിന്ന് വസ്തുതകളുടെയും സത്യത്തിൻ്റെയും കൂടെ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. തീർച്ചയായും. പക്ഷേ അടുക്ക ടി ബി മിനി, രാഹുലിനും ഒരു അവസരം തരാം. അടുക്ക ടി ബി മിനി, യഥാർത്ഥത്തിൽ ഈ ഫോറൻസിക് പരിശോധനയൊക്കെ ടി ബി മിനിയൊക്കെ പോലുള്ള അഭിഭാഷകരൊക്കെ കൂടുതൽ അറിയുന്നത്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് ചിലപ്പോൾ ഈ കേസിലൂടെ ആയിരിക്കുമല്ലോ. ഇതിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഈ കേസിലെ ഫീസ് എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഈ കേസിലൂടെ ഉണ്ടായിട്ടുള്ള അറിവാണ്. ഞാനൊരു കോഴ്സിന് തന്നെ ചേർന്നു, ക്രിമിനോളജി ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞത്. ആ കോഴ്സ് ഇപ്പൊ കംപ്ലീറ്റ് ആയി, കാരണം അറിയാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഇനി ഇതിനു വേണ്ടി മാത്രമല്ല, നമുക്ക് ടെക്നോളജിയുടെ ഭയങ്കര ഡെവലപ്മെന്റ് അല്ലേ, ഇനിയുള്ള കേസുകളിലൊക്കെ ഒരുപാട് തരത്തില് ഇത് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് രാഹുലിനോട് എനിക്ക് പറയണമെന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോടതിനോട് ഏതെങ്കിലും ഒരു വിരോധമില്ല, വളരെ സ്പെസിഫിക് ആണത്. ആരെങ്കിലും കരിവാരി തയ്ക്കാൻ ഒരു ഇന്റൻഷൻ ഇല്ല. ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം. നമ്മൾ എത്രയോ നാളുകളായിട്ട് പറഞ്ഞപ്പോ അതൊക്കെ ഒരു അലിഗേഷൻ ആയിരുന്നു, ഇപ്പൊ അതൊരു അലിഗേഷൻ. രാഹുലിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടായിരിക്കാം രാഹുൽ പെട്ടെന്ന് പഴയ ചർച്ചയുടെ ഒരു വോളിയത്തിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോ നോക്കൂ, ഒരു കോടതി അല്ലല്ലോ, കോടതിക്ക് മേലെയും കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ റെക്കോർഡഡ് ആണ്, ഈ പറയുന്ന വിഷയങ്ങളെല്ലാം റെക്കോർഡഡ് ആണ്, ഡോക്യുമെന്റഡ് ആണ്, വരും അടുത്ത കോടതിയിൽ. അതുകൊണ്ട് രാഹുൽ അക്കരെ അങ്ങനെ ഒരു ടെൻഷൻ ഇപ്പൊ ഇല്ല കേട്ടോ. നിങ്ങൾ സാർ മറുപടി പറഞ്ഞോട്ടെ, രണ്ട് കാര്യങ്ങൾ. ആദ്യം ഒന്ന് ലൈറ്റ് ആയിട്ട്, മാഡം ഒരു കോഴ്സിനല്ലേ ചേർന്നുള്ളൂ, ഈ കേസ് കഴിഞ്ഞ ഉടനെ ഞാൻ അഡ്വക്കേറ്റ് വരെയായി. അതുകൊണ്ട് ഉടനെ ലൈറ്റർ നോട്ട്, അത് വലിയ നമുക്കെല്ലാം വലിയ ലേണിംഗ് ആണ്. നീ സീരിയസ് ആയ പോയിന്റ് പ്രകാശ് ബാലൻ സാർ പറയുന്ന ആത്മാർത്ഥത ഞാൻ പൂർണ്ണമായി ഒറ്റമിന്റ് ഒരു അഡ്വക്കേറ്റ് ആയെങ്കിൽ ദയവചെയ്ത് സി ആർ പി സിയിലെ 340 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അതിന്റെ സാധ്യതകളും എന്താണ് ഒരു മജിസ്ട്രേറ്റ് അയാൾ ജഡ്ജ് ചെയ്യാം. ഇത്തരം കോർട്ട് ഡോക്യുമെന്റിൽ ഫോർജറിയോ അതുപോലെ ടാമ്പറിങ്ങോ എന്തെങ്കിലും നടന്നാൽ എന്താണ് ഫസ്റ്റ് എന്താണ് ആ കോടതി ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതൊന്ന് വായിച്ച് പഠിക്കണം. ഇല്ല, മാഡത്തിന്റെ പ്രാക്ടിക്കൽ അറിവിന്റെ 100 എനിക്കില്ല. പക്ഷെ മാഡം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി എടുത്തു. പക്ഷെ മിനി മാഡം തന്നെ പറഞ്ഞ നാട്ടുകാർ അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിച്ച് കാണും, ഫോർജറി ടാമ്പറിങ് അങ്ങനെയൊന്നും നടന്നു എന്ന് ഇതുവരെ യാതൊരു തെളിവും ആരും കണ്ടെത്തിയിട്ടില്ല. ഇനി നാളെ കണ്ടെത്തുമെന്നറിയില്ല, ഫോർജറി ഉണ്ടെന്നോ ടാമ്പറിങ് ഉണ്ടെന്നോ ചോർച്ച ഉണ്ടെന്നോ ഇല്ല. അൺഓതറൈസ്ഡ് ആക്സസ്, ഇല്ലീഗൽ ആക്സസ് എന്ന് പറഞ്ഞോ, അല്ല ചോർച്ച ഉണ്ടോന്നല്ലല്ലോ പരിശോധന നടക്കുന്നത്, പരിശോധന നടക്കുമ്പോൾ ചോർന്നോന്നല്ലേ അറിയുന്നത്.
ചോർച്ച ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ പരിശോധന. അതായത് എന്ത് സംഭവിച്ചു എന്ന് പരിശോധന നടക്കുമ്പോ രാഹുല് നമുക്ക് എല്ലാവരും മണ്ടന്മാരാക്കി ചർച്ച അവസാനിപ്പിക്കാൻ കഴിയോ? രാഹുലേ, രാഹുലിന് അറിയാമല്ലോ, ഒരു നമ്മൾ എത്രയോ കാലം മുമ്പേ ചർച്ച തുടങ്ങിയിട്ടുള്ള വിഷയമാണിത്. ഒരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് അത് പരിശോധിക്കാൻ കോടതി മുറിക്കുള്ളിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഇത് അർദ്ധരാത്രി വീട്ടിലിരുന്ന് കാണുന്നു, ഇത് കോടതി നടപടികളുടെ ഭാഗമല്ലാതെ കാണുന്നു. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ മെമ്മറി കാർഡ് കോടതി മുറിക്കുള്ളിൽ എല്ലാ അഭിഭാഷകരെയും സാന്നിധ്യത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതല്ലാതെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇല്ലീഗൽ ആക്സസ് ആണ്. ആ ഇല്ലീഗൽ ആക്സസ് ചെയ്തിട്ടുള്ള ഡിവൈസ് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ഡിവൈസ് കാണാനില്ല എന്ന് പറയുമ്പോൾ അത് തെളിവ് നശിപ്പിക്കലായി മാറുകയാണ്. അവിടെയാണ് മിനി ചോദിച്ച ചോദ്യം. അങ്ങയുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് ഒറ്റ വരി മാത്രം. അവിടെയും എന്റെ സംശയം, എന്റെ ഓർമ്മ ശരിയല്ല, അൺഓതറൈസ്ഡ് ആക്സസ് എന്ന വാക്കാണ്. ഈ വാക്കുകൾക്ക് നിയമത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാര്യം അങ്ങനെയാണല്ലോ സെക്ഷൻസ് ഓഫ് ഇൻവോക്ക് ചെയ്യേണ്ടി വരിക. ഇല്ലീഗൽ ആക്സസ് എന്നല്ല എന്റെ ഓർമ്മ. ദീപാ മാഡത്തിന്റെ റിപ്പോർട്ട്, എഫ് എസ് എൽ റിപ്പോർട്ട് അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ന്യൂവാൻസസ് എല്ലാം ഉണ്ട്. ഒറ്റ സബ്മിഷൻ മാത്രമേ ഉള്ളൂ. കേസിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. മിനി മാഡം പറഞ്ഞു ഒരു വരിക്ക് മാത്രം ഒറ്റ വരി ഞാൻ മറുപടി പറയാം. ഈ ജഡ്ജി തന്നെ പറയണമെന്ന് എന്താ ആ ജഡ്ജിക്ക് നിർബന്ധമെന്ന്? ആ ജഡ്ജി മാറിയേ പറ്റൂ എന്ന് നിർബന്ധത്തിന്റെ പേരിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകുകയും ഞാൻ ആ വിഷയത്തിലില്ല. അത് വെറുതെ രാഹുൽ ഈ ചർച്ച അലമ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തോട് കൊണ്ടുവന്ന വിഷയമാണ്. ഞാൻ അത് തൊട്ടിട്ടേയില്ല. രാഹുലിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. നോക്കൂ, നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ജഡ്ജ് തന്നെ ഈ കേസ് വിചാരണ ചെയ്യണമെന്നാണ്. ആ വിഷയം വേറെ ആരും ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടില്ല, രാഹുൽ ഒഴിച്ച്. അതിൻ്റെയൊക്കെ നിയമപരമായ ബാധ്യത രാഹുൽ ആയതുകൊണ്ട് നിയമപരമായ ബാധ്യത ഒന്നും വരില്ല, പക്ഷേ നിയമപരമായ ബാധ്യത രാഹുലാണ്. അടുത്ത ടി പി 100% അല്ല, അത് നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് 100% ഇതിന്റെ ത്രസ്റ്റും ഇത് ലീഗൽ സ്ട്രാറ്റജി നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ തട്ടിച്ച് അവിടെ കൊള്ളിക്കാൻ നോക്കുകയാണ്. ഇതൊക്കെ ഈ നിയമം അറിയുന്ന മീഡിയയിലുള്ള ആൾക്കാർ. അടുത്ത ടി പി ബി ഒറ്റ കാര്യേ ഉള്ളൂ, രാഹുലിനോട് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇല്ലീഗലായി ആക്സസ് ചെയ്തിരിക്കുന്നു, അതുപോലെ അത് ടാമ്പർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിലോ? അൺഓതറൈസ്ഡ് ആക്സസ് എന്താ അൺഓതറൈസ്ഡ് ആക്സസ് രാഹുലേ? അൺഓതറൈസ്ഡ് ആക്സസും ഇല്ലീഗൽ ആക്സസും വേറെയാണ്. അൺഓതറൈസ്ഡ് ആക്സസും ടാമ്പറിംഗും വേറെയാണ്. അൺഓതറൈസ്ഡ് ആക്സസും ചോർച്ചയും വേറെയാണ്. അൺഓതറൈസ്ഡ് ആക്സസും ഫോർജറിയും വേറെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം. അവിടെ ഒരു ഈ എറണാകുളം ഒരു മിനിറ്റ് സാറേ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോയിട്ട് അവിടുത്തെ ഒരു പോക്സോ കേസിലുള്ള ഡിജിറ്റൽ തെളിവ് ഞാൻ പോയി അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്യാം. എന്തും കുഴപ്പമുണ്ടോ? ഞാൻ പോയി അവിടെയുള്ള ഒരു പോക്സോ കേസിലെ ഡിജിറ്റൽ തെളിവ് അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്താൽ ഞാൻ ഏത് കുറ്റത്തിനാണ്? അതിന് വകുപ്പുകൾ ഉണ്ടാവും, അതിന് വേണ്ടതല്ല പറയുന്നത്. പക്ഷെ അത് സാറ് ടാമ്പർ ചെയ്തു എന്ന് പറയരുത്, സാറ് രാഹുൽ അതിന് വകുപ്പുകൾ ഉണ്ടോ എന്നാണ് മിനി ചോദിച്ചത്. ഉണ്ടോ നികേഷ്? നികേഷ് ഇന്നലെ പ്രകാശ് സാറിന് അറിയാവുന്നതുപോലെ ഇന്നലെ മുൻ ജസ്റ്റിസ് മുൻ ജഡ്ജി കെമാൽ പാഷ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം കോടതിയിലുണ്ടായിട്ട് എന്തുകൊണ്ട് ഉടനടി അത് ഹൈക്കോർട്ടിനെ അറിയിച്ചില്ല, എന്തുകൊണ്ട് അതിൻ്റെ മേലെ നടപടിയെടുത്തില്ല. അദ്ദേഹത്തിന് ഇത്രയും അത്ഭുതമായിരുന്നു ഇങ്ങനെ ഈ ഒരു സാധനം, എന്നിട്ട് അതിനെ ഗ്ലോസ് ഓവർ ചെയ്തിട്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല, അത് വെറും ഇല്ലീഗൽ ആക്സ്, വേർഡ് കൊണ്ട് കളിക്കാം, വാക്കുകൾ കൊണ്ട് നമുക്ക് അമ്മാനമാടാം, അത് ടാമ്പറിംഗ് അല്ല, അത് ഇല്ലീഗൽ ആക്സസ് അല്ല, അത് വെറും അൺഓതറൈസ്ഡ് ആക്സസ് ആണെന്നൊക്കെ പറയുന്നില്ല, എന്താ കഥയുള്ളത്? ഇത് ഇത്രയും വിവരമുള്ള ജഡ്ജ് പറഞ്ഞു, ഇത് കേട്ട അന്നേരം തന്നെ ഇത് പിന്നെ മറ്റ് മേൽക്കോടതികളെ അറിയിക്കേണ്ട കാര്യമായിരുന്നു, അത്രയും ഗൗരവമുള്ള കാര്യമായിരുന്നു ഇത്. അപ്പൊ അതിൽ പിന്നെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് പിന്നെ ചർച്ച ചെയ്തിട്ട് അതിന്റെ ഗൗരവം ചർച്ചയുടെ കാര്യമല്ല, അത് നോക്കുക അതിന്റെ ഡിഫൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ടി പി പിന്നെ ഇത് നമുക്കറിയാവുന്ന പോലെ അതിജീവിത അവർക്ക് വേണ്ടിയിട്ടല്ല ഈ പോരാട്ടം തുടരുന്നത്. വരാനിരിക്കുന്ന തലമുറയിൽ ഇനിയും ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ ഈ നിലയിൽ കോടതിയിൽ ദുരുപയോഗിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അഡ്വക്കേറ്റ് ടി ബി മിനി, യെസ്, നന്ദി സഹകരിച്ചതിന്. അഡ്വക്കേറ്റ് ടി ബി മിനി, പ്രകാശ് ബാരെ, ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ,
സംഗമേശ്വരൻ. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ.